ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ട വെച്ച് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വേഗം തന്നെ ഈ ഒരു സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ തനുസ് വേൾഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓളുന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 മുട്ടയാണ് പൊയിങ്ങെടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുക. എല്ലാ മുട്ടയുടെയും വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. വെച്ചിട്ട് അതിലോട്ടേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ടേക്ക് ചെറിയ സൈസിലുള്ള ഒരു സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ഫസ്റ്റ് തന്നെ ചേർക്കുന്നതാണ് നല്ലത്. ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ നല്ലതാണ്. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഇപ്പോൾ ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1/4 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെയൊക്കെ 1 പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. മസാലയുടെയൊക്കെ 1 പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുട്ടയിൽ നിറയ്ക്കാനുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ മുട്ടയായിട്ട് എടുത്തിട്ട് ഈ മസാല ഒന്ന് മുട്ടയിലേക്ക് നിറച്ചു കൊടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് 1/4 കപ്പ് മൈദ, 1 മുട്ട, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് വീണ്ടും 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അടുത്തതായിട്ട് 1 കാരക്കോഴി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കാരക്കോഴിയിൽ 1/4 ഭാഗത്തോളം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഫില്ലിംഗ് നിറച്ചു വെച്ചിട്ടുള്ള മുട്ട ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ചു കൊടുക്കാം. ഇനി
ഇനി അടിഭാഗം ഒന്ന് വെന്ത് വരുമ്പോൾ ഇതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ഈ ബാറ്ററിലോട്ടേക്ക് കുറച്ച് മസാല ബാക്കിയുള്ളത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.